ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു കൂടിരിപ്പുണ്ട്. സാധാരണ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക എന്താ, ഇപ്പം ഈ കൂടിനകത്തൊന്നെങ്കിൽ കോഴിയായിരിക്കും അല്ലെങ്കിൽ താറാവായിരിക്കും അല്ലേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം നമ്മുടെയൊക്കെ ഒരു പഴയകാല ഓർമ്മകൾ അയവിറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഒരുപാട് പോച്ചയൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തൊഴുത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ മൊത്തം ഓടിട്ട് റൂഫെല്ലാം ഓടിട്ട് നിർത്തിയിരിക്കുകയാണ്. പകത്ത് കയറുവാണെങ്കിൽ, ഹലോ എല്ലാവരും നമസ്കാരം. നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിൽ കരുനാട്ടിലേക്ക് അടുത്തുള്ള ചെറിയൊരു തറവാട്ട് വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു തറവാട്ട് വീട്ടിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ പോകാം വീട്ടിലേക്ക്. എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. തറവാടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന പഴയ കാലത്തിലെ ഓർമ്മിപ്പിക്കുന്ന ഒരു തൊഴുത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഒരു പഴയകാല ഓർമ്മകൾ അയവിറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഒരുപാട് പോച്ചയൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തൊഴുത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ മൊത്തം ഓടിട്ട് റൂഫെല്ലാം ഓടിട്ട് നിർത്തിയിരിക്കുകയാണ്. പകത്ത് കയറുവാണെങ്കിൽ അധികം ഹൈറ്റൊന്നും ഇല്ല, അത്യാവശ്യം നല്ല പഴയകാലത്തിലെ നല്ല തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എന്താണ് പറയുക, തൊഴുത്താണ്. അതകത്ത് ഫ്രണ്ടിൽ ഒരുപാട് പോച്ചയും പറിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ അരകല്ലൊക്കെ ഇരിപ്പുണ്ട്. അതിനോട് ചേർന്ന് പഴയൊരു റൂമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിരിക്കും. ഈ ഒരു വീട്ടിൽ കാണുന്ന ചെറിയൊരു തൊഴുത്തിനോട് ചേർന്നൊരു ഭാഗമാണ് ആട്ടിൻകുട്ടിൽ. ഇപ്പോഴത്തെ നമ്മൾ വലിയ ഹൈടെക് ആട്ടിൻകുട്ടിലൊന്നുമല്ല, ഇത് പഴയ കാലത്തെ പഴമ ഉറപ്പിക്കുന്ന ഒരു സാധാ നാടൻ മലബാറി ആടാണ്. അപ്പം അതിൻ്റെ തൊഴുത്താണ് നമ്മളിപ്പം കണ്ടത്, തൊഴുത്തല്ല ആട്ടിൻകുട്ടിൽ. പിന്നെ ഇവിടുത്തെ തന്നെ ചെറിയ പശുക്കളൊക്കെ ഇതിപ്പുണ്ട്. അത്യാവശ്യം ഈ വീടിനോട് ചേർന്നിട്ട് മൊത്തം വയലാണ്. അപ്പം നമുക്ക് കാണാം, ഈ ഒരു വീടിൻ്റെ ഒരു ഭാഗം മൊത്തം വയലാണ്. അതിൻ്റെ ആടിൻ്റെ ബാക്കി ആടുകൾ ഇവിടെ നിൽപ്പുണ്ട്. വേണ്ടോ, വളരെ നല്ലൊരു സീനറിയാണ്. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സൈഡ് മൊത്തം വയൽ, നമുക്ക് പശുവിനെ ആടിനെ എല്ലാം അഴിച്ച് മേയ്ക്കാനും കെട്ടാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. വേണമെങ്കിൽ ചൂണ്ടയുടെ അത്യാവശ്യം മീനും കിട്ടും തോന്നും. അതുപോലെ ഇവിടുത്തെ ആണെന്ന് തോന്നുന്നു, ചെറിയൊരു പശുക്കുട്ടിയൊക്കെ സൈഡിൽ നിൽപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പഴയ തറവാടാണ്. ഏകദേശം 70 വർഷം പഴക്കമുള്ള നമ്മളെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു തറവാടാണ്. നമുക്ക് തറവാടിലെ കുറച്ച് കാഴ്ചകൾ കാണാം. എത്ര വർഷം പഴക്കമുണ്ട് അപ്പോൾ വീടിന്? ഈ തൊഴുത്തൊക്കെ അന്ന് തൊട്ടേ ഇങ്ങനെ തന്നെ ഇരിക്കുവാണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിയാക്കിയെടുത്ത. അപ്പൂവിന്റെ ജനിച്ചതെല്ലാം ഇവിടെ തന്നെയാണോ? ജനിച്ചു വളർന്ന് ഈ വീട്ടിൽ തന്നെയാണോ? പിന്നെ കുടുംബം ആണല്ലേ. ഇപ്പൊ ഈ ഒരു തൊഴുത്തിലൊക്കെ നമുക്ക് എത്ര പശുക്കൾ വരെ നിൽക്കുമായിരുന്നു ഇതിനകത്ത് പണ്ട്? ആ നാടൻ പശുക്കൾ. അപ്പൊ അതിനുവേണ്ടി നിർമ്മിച്ച തൊഴുത്താണ് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വലിയ പശുക്കൾ വരുമ്പം കെട്ടാൻ പാടായിരിക്കും, കെട്ടത്തില്ല. ഇപ്പൊ അങ്ങനെ പിന്നെ വീടിനോട് ചേർന്ന് കാണുന്ന ചെറിയൊരു പൊത്താമ്പരയാണ്. അത്യാവശ്യം ഒരു കഞ്ഞിയും വെള്ളമൊക്കെ വെക്കുന്ന ചെറിയൊരു റൂമാണ്. ഇപ്പം ഇങ്ങനെയുള്ള റൂമുകളും അല്ലെങ്കിൽ പൊത്താമ്പരകളൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലേ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു തറവാടാണ്. ഇത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്ത് തൊടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു തറവാട് നിലവിൽ നിൽക്കുന്നത്. ഈ ഒരു വീട് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ചുടുകട്ടയിലാണ്. അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ അവർ മിക്സ് ചെയ്തിട്ടുള്ളത് ചെളി, ചുണ്ണാമ്പ്, സിമെൻറ്റ് എന്നിവയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേകതരം കൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം വർഷങ്ങൾക്കിപ്പം കുറേ തടികളൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ചെറിയ ഭാഗത്തൊക്കെ അവർ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് പഴയ കാലങ്ങളിലെ കുറച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തട്ട്, മച്ച് എന്ന് പറയുന്ന പോലെ ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഇപ്പോഴും നിലനിന്നിട്ടുണ്ട്. പൂർണ്ണമായും പോയ ഭാഗങ്ങളൊക്കെ അവർ റിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എങ്കിലും നല്ല മനോഹരമായ ഒരു തറവാട് തന്നെയാണ്. ജനലും കാര്യങ്ങളെല്ലാം ഫുള്ള് തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ജനലൊക്കെ പൂർണ്ണമായും നമ്മൾ ഗ്ലാസ്സുകളിലും ഫ്രെയിമുകളിലും നിർമ്മിച്ചൊരു സ്ഥലത്ത് ഇന്ന് ഇതുപോലെ നല്ല മനോഹരമായ ചെറിയ ചെറിയ തൊഴുത്തുകൾ ഒക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു കൂടിരിപ്പുണ്ട്. സാധാരണ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക എന്താ, ഈ കൂടിനകത്ത് ഒന്നെങ്കിൽ കോഴിയായിരിക്കും അല്ലെങ്കിൽ താറാവായിരിക്കും അല്ലേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താണ് സംഭവം എന്നുള്ളത്. ഏ ആടാണ് ആട്ടുംകുട്ടി. ഇതിൽ ആട്ടുംകുട്ടി അടച്ചിട്ടിരിക്കുന്ന ചെറിയൊരു കൂടാണ്. അത്യാവശ്യം ആൾ ഇരിക്കാൻ വരുന്നുണ്ട് കേട്ടോ.
ഇതിൽ ആളെ അകത്തിനിട്ടേക്കാം. അപ്പം ഇതാണ് ചെറിയൊരു ആട്ടുംകുട്ടിക്ക് മാത്രമുള്ള ഒരു കൂടാണിത്. വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ചെറിയൊരു തെങ്ങാണിത്. ഈ വീട്ടിലെ പയ്യൻ അതുപോലെ തന്നെ അവിടുത്തെ പശുക്കുട്ടിക്ക് വേണ്ടി കിണറ്റിൽ നിന്ന് കോരിയെടുത്ത വളരെ ശുദ്ധമായ വെള്ളം കൊണ്ടു കൊടുക്കുകയാണ് ഉച്ചയ്ക്ക്. ഇപ്പോൾ സാധാരണ എപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഫാമുകളിലൊക്കെ ആണെങ്കിൽ മോട്ടറിൽ നിന്ന് അടിച്ച് കയറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ബോർവെല്ലിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് പശുക്കൾ കൂടുതലും കുടിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ ഈ ഒരു നാട്ടുമ്പുറങ്ങളിലൊക്കെ ശുദ്ധമായ നല്ല തണുത്ത ഉച്ച സമയത്ത് നല്ല തണുത്ത വെള്ളമാണ് പശുക്കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ഫ്രഷായിട്ട് തന്നെ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ കോരിയെടുത്ത് കൊടുക്കുന്ന ഒരു വെള്ളമാണ്. പശുക്കുട്ടികൾ ആ ഒരു വെള്ളം മനസ്സറിഞ്ഞ് കുടിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്കത് കാണുമ്പോൾ. ഈ വീടിൻ്റെ ഓരോ സൈഡിലോട്ട് കാണുന്ന സ്ഥലങ്ങളാണിതെല്ലാം. നല്ല സുഖമായിട്ട് നമുക്ക് പശുക്കളെ ആടിനെ കഴിച്ച് മേയ്ക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു തൊടിയിൽ അല്ലെങ്കിൽ ഒരു പറമ്പിൽ കാച്ചു നിൽക്കുന്ന മാവ് അതുപോലെ തന്നെ പ്ലാവ് വാഴക്കുലകൾ ഒക്കെ കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. മനസ്സിന് നല്ലാത്തൊരു കുളിർമയാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്.